ഇതൊക്കെ വളരെ കുറവാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടമ്മമാർ ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊതി തോന്നും. തറയില് വീട് കൺട്രോൾ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെമ്പകം ഇതുപോലെ ചെടിച്ചട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ഗാർഡൻ ടൂർ കാണിക്കണം എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്യാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഗാർഡനും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഗേറ്റ് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്. നമ്മുടെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഗാർഡൻ ശരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ മൂന്ന് മതിലായിട്ട് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്തു. കാരണം മതിൽ വെറുതെ കിടക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ കുറച്ച് ഭംഗിയാക്കി ഇടാമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് തന്നെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ റിയോ പ്ലാന്റ് കൊടുത്തു. ശരിക്കും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ, നിറയെ നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വെയിൽ കുറവ് മതി, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ അല്പം കരിയുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ രണ്ട് ഷെയ്ഡ് കൊടുത്തു, ഇവിടെയും ഈ ഒരു പ്ലാന്റ് കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ടുഡേ എസ്റ്റർഡേ ടുമാറോ ആ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതേ പൂത ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അതേ നിറയെ മുട്ടൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം ഇതാകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ബ്രൈഡൽ ബൊക്കെ ആ ഒരു പ്ലാന്റ് ഇവിടെ കൊടുത്തു. ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരല്പം ഒന്ന് പൂവ് കുറഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ നമ്മുടെ പൂക്കളുടെ കോർണർ, ഫ്ലവേഴ്സ് കോർണർ ഇവിടെയാണ്. ശരിക്കും റോസും ലന്ദാന അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി, ചെത്തിപ്പൂ ഇതെല്ലാമായിട്ടാണ് നമ്മുടെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ലന്ദാനയുടെ വീഡിയോ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നോക്കി, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളറ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പിന്നെ ഇത് ഈ ഒരു പ്രത്യേക കളർ. ശരിക്കും ഇത് വീഡിയോയിൽ കാണുന്ന കളറല്ല, അതിനേക്കാളും ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇത് മജന്തയുടെ മജന്തയും അങ്ങനെ ഒരു രണ്ട് ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ചെടികൾക്ക് വേണ്ടി ഇവിടെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തു. അപ്പോൾ മൂന്ന് പടികളായിട്ടുള്ള സ്റ്റാൻഡ് രണ്ടെണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇവിടെയുമായിട്ട് വെച്ചു. അപ്പോൾ ഒരു വശം മുഴുവൻ റോസും അടുത്തത് ലന്ദാന അതുപോലുള്ള ചെടികൾ വെക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ റോസ് നിറഞ്ഞു. നോക്കി, പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലേ, അടിപൊളിയാണ്. ശരിക്കും ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഇതിൻ്റെ ശ്രദ്ധയൊക്കെ വൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ വന്ന് നോക്കി ഓരോ നിർദ്ദേശങ്ങൾ ഇതിന് ഇന്നത് ചെയ് അല്ലെങ്കിൽ ഇന്ന വളം ചെയ്യാന്നൊക്കെ പറയുന്നതല്ലാതെ ഡെയിലി നനയ്ക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വൈഫാണ്. നോക്കിയേ, പൂക്കളെ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഗാർഡനിൽ പോയി ഒരു ചെടിയൊക്കെ സെലക്ട് ചെയ്യുന്നതെല്ലാം വൈഫ് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇനി പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇനി അത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇല കരിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതിന് ഓവർ വാട്ടറിംഗ് ആണ്. ഇത് വളരെ റോസിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടറിംഗ് ആവരുത് കേട്ടോ. കാരണം നമ്മുടെ ഇലകൾ മഞ്ഞിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഓവർ വാട്ടറിംഗ് തന്നെയാണ്. ഇത് നോക്കി, നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത് റോസ്. ഇതിൻ്റെ ഒന്നും ആ ഒരു നല്ല കളർ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതേ ഈ റോസ് കണ്ടോ, ഇത് രണ്ട് കളറാണ്. നമ്മൾ ആദ്യം വിരിഞ്ഞു വരുമ്പോഴത്തേക്കും മഞ്ഞയാണ്, അതിനുശേഷം അത് വെള്ളയിലേക്ക് മാറി അതങ്ങ് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈതം ഡബിൾ കളറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോസിൻ്റെ കളറ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ ഇതൊക്കെ നിങ്ങൾക്കറിയാം, റോസൊക്കെ ആണെങ്കിൽ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ ഒടിച്ച് കളയണം. അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഈ വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ ഇത് കാശ്മീരി റോസാണ്. ഇത് ശരിക്കും ഒരു 4-5 വർഷം പഴക്കമുണ്ട്. നമ്മൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അന്നേരം മുതലുള്ള റോസാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് പിന്നെ ഇതെല്ലാം നല്ല, ഇത് നമ്മൾ ഇതിനകത്ത് തൊണ്ട് വെച്ചിട്ടുള്ള റോസാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും നമ്മുടെ ചെടികളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി പോട്ടിംഗ് മിക്സറൊക്കെ വേണം. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലുള്ള തൊണ്ട് അല്ലെങ്കിൽ തെർമോക്കോൾ, ഹാർഡ് ബോർഡ് ഇതെല്ലാം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്യണം. നമ്മൾ എല്ലാ ആഴ്ചയിലും ഇതിന് വളം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പൂ നോക്കിയേ, കൊലകൊലയായിട്ട് വരികയാണ്. പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നല്ല ഭംഗി, നല്ല മെറൂൺ കളറിൽ നിറയെ പൂക്കളാണ് ഇതിനകത്തും വരുന്നത്. ഇത് രണ്ടും നാടൻ റോസാണ്. നമ്മുടെ ഈ നാടൻ റോസും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാട് പോലെ പിടിച്ച് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നാടൻ റോസാണ്. അപ്പോൾ ഇതിൻ്റെയും നമ്മൾ പ്രൊപ്പഗേഷനും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ചെത്തിപ്പൂ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മഞ്ഞയും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡുമായിട്ട് രണ്ട് ചെത്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് അച്ഛൻ തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അച്ഛൻ തന്നതാണ് അടിയനെയും. ശരിക്കും ഇതിൻ്റെ ബൾബൊക്കെ ഇവിടെ വന്ന് നമുക്ക് വേറെ ഇതൊന്ന് റെഡിയാക്കി പോട്ട് ചെയ്ത് റീപോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ 10 മണിയുടെ വേറൊരു ഇതൊരു പുതിയ കളറാണ് കേട്ടോ. നല്ല വലിയ പൂ കൊണ്ടാകുന്ന ഒരു കളറാണ്, നല്ലതാണ്. അതുപോലെ തന്നെ അതേ നമ്മൾ റോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുണ്ട്. ചെമ്പരത്തിയുടെ കളക്ഷനൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കളറുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താലേ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം തന്നെയുടെ കളക്ഷനും അതെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ചെടികൾക്കെല്ലാം രാവിലെ തന്നെയാണ് ഞങ്ങൾ നനയ്ക്കാറുള്ളത്. എല്ലാ ദിവസവും രാവിലെ നനയ്ക്കും. ഇപ്പോൾ മിക്കവാറും വൈഫായിരിക്കും നനയ്ക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ അവർ നനയ്ക്കും. ഞാൻ അപ്പുറത്തെ ചെടികൾ നമ്മുടെ പച്ചക്കറിയുടെ സൈഡിലേക്ക് പോകുമ്പം അവർ ഈ സൈഡ് കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വളങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. നമ്മുടെ കയ്യിലുള്ള കൂട്ടുവളം ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി, കാരണം ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇതിൻ്റെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ എഫർട്ടുണ്ട്, വെറുതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ വീടുകളിലും ഓരോ വീട്ടമ്മമാർ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും നമുക്ക് കൊതി തോന്നും. അതുപോലെയാണ് ഓരോരുത്തരും ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ സമയം കൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അറിയാലോ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന സമയമാണ് ഇതിനൊക്കെ ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ തറയിൽ വീട് കൺട്രോൾ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ പെബിൾസ് ഇടണം, അല്ലെങ്കിൽ ഇവിടെ പുല്ല് നമ്മുടെ പേൾ ഗ്രാസ് ഇവിടെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് അനാവശ്യമായ പുല്ല് കയറുന്നു. പിന്നെ നമ്മുടെ ഹാരി ആണെങ്കിലും ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പുല്ല് അധികം ഉണ്ടാകാതിരിക്കാനായിട്ട് വീട് കൺട്രോൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. കാരണം ഒരു അധികമായിട്ട് ഒരു പുല്ല് പോലും ഇവിടെ ഉണ്ടാകത്തില്ല. നല്ല എപ്പോഴും നീറ്റായിട്ട് കിടന്നോളും. വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ താഴോട്ട് പോവുകയും ചെയ്യും. വേറെ അടിയിൽ നിന്ന് പുല്ലൊന്നും കിളുക്കത്തുമില്ല. അപ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ വീട് കൺട്രോൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഈ പഞ്ചസാര മണ്ണാണ്. അപ്പോൾ നിറയെ പുല്ല് കണ്ടരമാനം ഉണ്ടാവും. നമ്മൾ ഈ ഭംഗിയൊന്നും പുല്ലുണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വെക്കുന്ന ചെടികളേക്കാൾ കൂടുതൽ ഇതിൻ്റെ കളകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീട് കൺട്രോൾ ഷീറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പച്ചക്കറി സ്ഥലങ്ങളിൽ വീട് കൺട്രോൾ ഷീറ്റ് ഇടുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും കയറിയാൽ ചെടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ വളങ്ങളോ വിത്തുകളോ ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് വാങ്ങിക്കാം. വീട് കൺട്രോൾ ഷീറ്റൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ടവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 2 വർഷത്തോളം ആവുന്നു കേട്ടോ ഈ ഒരു ടവർ ഗാർഡൻ നമ്മൾ വെച്ചിട്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ശരിക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതേ കളറിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 10 മണിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ടവർ ഗാർഡനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് മുഴുവൻ ഇതിനകത്ത് പോവും. ഇതിനകത്തുനിന്ന് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. പച്ചക്കറി വേസ്റ്റിൻ്റെ കമ്പോസ്റ്റും കിട്ടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 2 തൂജ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ വീട് വെക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ 3D തന്നപ്പോൾ തന്നെ ഈ ഭാഗത്ത് 2 ചെടികൾ നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതുപോലൊരു പ്ലാന്റ് ആയിരുന്നു. ഇത് ഏകദേശം 1.5 വർഷം പഴക്കമായി. ശരിക്കും ഇതിന് അത്യാവശ്യം വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലുപൊടി വല്ലപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ കൂടുതൽ വേറെ വളങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം ഇത് ഒത്തിരി വളർന്ന് പൊങ്ങാതിരിക്കാനും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഒത്തിരി പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലുക്ക് പോവും. ഇതിങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 തൂജ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആമ്പൽ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതേ ഇവിടെ കുറച്ച് തണലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ റീപോട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെക്കുന്നത്. റീപോട്ട് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാണ് നമ്മളിതെല്ലാം ഒന്ന് മാറ്റി വെക്കുന്നത്. അതുപോലെ നമ്മളിവിടെ മുറ്റത്ത് ടൈല് പാകിയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഗ്രാസ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഈ ഭാഗം വരുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. സിറ്റ് ഔട്ടൊക്കെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള പോട്ടിങ് നമ്മൾ ചെയ്തിരുന്നു, അതിതാണ്. നോക്കി, ഇതിനകത്തെല്ലാം പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ വരുന്നില്ല. അപ്പോൾ അതാ ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. ഗ്രാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക.
ഇതിങ്ങനെ ടൈൽ ഇട്ടി ഇത് സിമന്റ് ആണ് കല്ലല്ല എല്ലാവർക്കും ഒരു തോന്നലുണ്ടാകും കല്ലാണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഒരു ലോങ് ഭിത്തിയുടെ താഴെയായിട്ട് രണ്ട് യുജീനിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും കട്ട് ചെയ്ത് കൊടുക്കണം അത് ചെയ്തിട്ടില്ല ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കുറച്ച് പത്തുമണി ചെടികൾ വെച്ചിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ വിരിയാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളൊരു ചെമ്പകം ഇതുപോലെ ചെടിച്ചട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് നോക്കി ചെമ്പകത്തിൻ്റെ പൂവ് കണ്ടോ നമ്മുടെ പഴയ വീട്ടിൽ നല്ല വലിയൊരു ചെമ്പകം ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്പകം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഇത് നോക്കിയേ ഇതിനകത്ത് ചെമ്പക പൂ വരുന്നുണ്ട് ഇത് മുട്ടായി ഇനി നിറയെ പൂ വരും കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും പിന്നെ ഇവിടെ ഒരു ബാമ്പു നമ്മൾ സെറ്റ് ചെയ്തു അതും ഒരു ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ചട്ടിയിൽ തന്നെയാണ് അതും വെച്ചിരിക്കുന്നത് പിന്നെ അതെ ഈ ഒരു പോർഷൻ നമ്മൾ ചെടികളുടെ ഈ ഒരു പോർഷൻ നമ്മൾ ചെടികൾ വെക്കാനായിട്ട് തന്നെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ ഹാരി ഇതിനകത്ത് കയറി പ്രശ്നമുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഒരു വലിയൊരു ചേമ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെടിച്ചട്ടിയിലാക്കി അതുപോലെ കുറച്ച് പ്ലാന്റ്സ് എല്ലാം ഇവിടെ വെച്ച് നമ്മുടെ മണി പ്ലാന്റ് എല്ലാം ഇവിടെ വെച്ച് നമ്മളൊന്ന് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പേസ് ശരിക്കും നമ്മളിവിടെ നല്ല ചെടികൾ കുറച്ച് വളർന്നു വരുന്ന ചെടികൾ വെക്കണമെന്നുള്ള ഉദ്ദേശത്തിലിരിക്കുകയാണ് ശരിക്കും ഇവിടെ രണ്ട് ആമ്പിള്ളേരാണല്ലോ ഉള്ളത് ഒന്ന് ഹാരിയും ഒന്ന് മോനും അപ്പോൾ അവരിവിടെ നിന്ന് മോനാണെങ്കിൽ ഇവിടെ വന്ന് ഫുട്ബോൾ കളിയാ ഹാരിയാണെങ്കിൽ ദേ ഇവിടെ വന്ന് അവനാണ് ഈ കുഴിച്ചിടുന്നത് ഇവിടെ വന്ന് കിടന്ന് ഇവിടെ കുഴിച്ചിട്ട് ഇതെല്ലാം കളയും പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും അവർക്കും കുറച്ച് സ്പേസൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഞാനത് തടസ്സപ്പെടുത്താറില്ല പിന്നെ ഇവിടെ ഒരു ക്രീപ്പർ കൊടുത്തു നമ്മുടെ ഈ ഒരു തൂണിലേക്ക് കയറാനായിട്ട് പിന്നെ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഒരു ചേമ്പും ഇവിടെയുണ്ട് അപ്പോൾ അതും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് സെറ്റോടാണ് നമുക്കുള്ളത് ഒന്ന് ഈ വശം ഒന്ന് നമ്മുടെ അപ്പുറത്തെ വശമുണ്ട് അതിൻ്റെ പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വശത്ത് നമുക്ക് വേറെണം ചെയ്യാം വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം നിർത്താം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ